ഈശോയിൽ ഏറ്റവും പ്രിയമുള്ളവരെ, റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം, സാധിക്കുന്നിടത്തോളം എല്ലാവരോട് സമാധാനത്തിൽ വർത്തിക്കുവിൻ. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന കൂടല്ലൂർ സെൻറ്റ് മേരീസ് ഇടവക സമൂഹം പ്രവിത്തിരുനാളിനൊരുക്കമായി 25 ദിവസവും ഈ വചനം ധ്യാനിക്കുകയാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് സാധിക്കുന്നിടത്തോളം എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവിനെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത്. പുൽക്കൂട് ക്രിസ്മസിൻ്റെ ദിവ്യമായ ഓർമ്മകൾ നമ്മുടെ ഉള്ളിൽ ഉണർത്തും. പക്ഷേ പുൽക്കൂട് ഒരുക്കുന്നതോടൊപ്പം തന്നെ ഹൃദയമാകുന്ന പുൽക്കൂട് സ്നേഹം കൊണ്ട് ഒരുക്കുവാൻ കൂടി നാം തയ്യാറാകണം. പണമുണ്ടെങ്കിൽ നിയോൺ ബൾബുകളും അലങ്കാരങ്ങളും ചേർത്ത് വീട്ടുമുറ്റത്ത് തിളങ്ങുന്ന പുൽക്കൂടുണ്ടാക്കാം. പക്ഷേ ഹൃദയമാകുന്ന പുൽക്കൂട് മനോഹരമാകണമെങ്കിൽ നാം ചെറുതാകണം, തോറ്റുകൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ അഭിമാനം പോലും നഷ്ടപ്പെട്ടെന്ന് വരും. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കുവാൻ നമുക്ക് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിക്കാം. ഈശോയെ അവിടുത്തെ അമൂല്യ രക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. ഈ 25 ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ, ഒപ്പം എല്ലാവരോടും സ്നേഹത്തോടെ ഹൃദയം കൊണ്ട് ക്ഷമിച്ച് സ്നേഹം പങ്കുവയ്ക്കാൻ അനുഗ്രഹിക്കണമേ. ഏതെങ്കിലും അന്ധകാര ശക്തികൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ, ഞങ്ങളുടെ ക്ഷമിക്കുന്ന സ്നേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഈശോയുടെ നാമത്തിൻ്റെ ശക്തിയിൽ ഈ മക്കളുടെ ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന് എൻ്റെ പൗരോഹിത്യാധികാരത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.